അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിതയെ എടുത്തിട്ട് കുടഞ്ഞ് കോടതി. മാർച്ച് 28 ഭർത്താവ് കോടതിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പ്രസംഗവും വീഡിയോകളും പോസ്റ്റുകളും റീപോസ്റ്റുകളും എല്ലാം തന്നെ ഉടൻ നീക്കം ചെയ്യാനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. കോടതിയോട് കളി വേണ്ട എന്ന് കർശനമായി തന്നെയാണ് ഉത്തരവ്. ഓൺലൈൻ കോടതി നടപടികളുടെ വീഡിയോ റെക്കോർഡ് ചെയ്ത് കെജ്രിവാളിന്റെ ഭാര്യ സുനിത പ്രചരിപ്പിക്കുകയായിരുന്നു. ഓൺലൈൻ കോടതി വീഡിയോകൾ പ്രചരിപ്പിക്കാനും പ്രസിദ്ധപ്പെടുത്താനും പാടുള്ളതല്ല. ഇതാണ് ഇപ്പോൾ ലംഘിച്ചിരിക്കുന്നത്. കെജ്രിവാളിന്റെ പ്രസംഗവും വീഡിയോകളും ഒക്കെ നീക്കം ചെയ്യണം. അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാളിനും ഫേസ്ബുക്ക്, യൂട്യൂബ് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കുമാണ് ഡൽഹി ഹൈക്കോടതി ശനിയാഴ്ച നോട്ടീസ് അയച്ചിരിക്കുന്നത്. വീഡിയോ കോൺഫറൻസിംഗ് നിയമങ്ങൾ ലംഘിച്ചതിന് നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജിയെ തുടർന്നാണ് വിധി. മദ്യനയ കുംഭകോണ കേസിൽ കെജ്രിവാൾ അറസ്റ്റിലായതിനെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോഴായിരുന്നു ഇത്. വീഡിയോ കോൺഫറൻസ് ചട്ടങ്ങൾ ലംഘിച്ചതിന് നടപടിയെടുക്കണമെന്ന ഹർജി കോടതി പരിഗണിച്ചു. മദ്യനയ കുംഭകോണ കേസിൽ കെജ്രിവാൾ അറസ്റ്റിലായതിനെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോഴായിരുന്നു ഇത്. ഇതോടെ കസ്റ്റഡിയിലിരിക്കെ വീഡിയോ ഉണ്ടാക്കി പ്രചരിപ്പിച്ചതിന് ഇനി അടുത്തൊരു കേസ് കൂടി കെജ്രിവാളിന്റെ തലയിൽ വരുമെന്ന് ഉറപ്പായി. ഭാര്യ സുനിതയും AAP യുടെയും ചില പ്രതിപക്ഷ പാർട്ടികളുടെയും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും കോടതി നടപടികളുടെ വീഡിയോ പകർത്തി ഓൺലൈൻ പോസ്റ്റ് ചെയ്തതായി കണ്ടെത്തി. കേസിലെ തന്റെ ഭാഗം കെജ്രിവാൾ കോടതിയിൽ അവതരിപ്പിക്കുന്നതിന്റെ വീഡിയോ ആണ് പ്രസ്തുത വീഡിയോ. ആവേശഭരിതമായ ഒരു പ്രസംഗത്തിൽ കെജ്രിവാൾ കോടതിയെ നേരിട്ട് അഭിസംബോധന ചെയ്യുകയും തന്റെ പാർട്ടിയെ തകർക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശ്രമിക്കുകയാണെന്നും ആരോപിച്ചു. ആം ആദ്മി പാർട്ടിക്കുണ്ടായിരുന്നതുപോലെ അത് തുടരുന്നു. തന്റെ പാർട്ടിക്ക് ലഭിച്ചതായി ആരോപിക്കപ്പെടുന്ന ഒരു കൈക്കൂലിയും കണ്ടെത്തിയിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നെ അറസ്റ്റ് ചെയ്തു, പക്ഷേ ഒരു കോടതിയും എന്നെ കുറ്റക്കാരനാണെന്ന് തെളിയിച്ചില്ല. CBI അല്ലെങ്കിൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ 31,000 പേജുകൾ കുറ്റപത്രങ്ങളാണ് ഫയൽ ചെയ്തത്. അതിൽ 25,000 പേജുകൾ ഫയൽ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ അവ ഒരുമിച്ച് വായിച്ചാലും ചോദ്യം അവശേഷിക്കുന്നു, എന്തുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്തു എന്നാണ് കെജ്രിവാൾ കോടതിയോട് ചോദിക്കുന്നത്. ഗവൺമെന്റ് സാക്ഷികളായി തീർന്ന അംഗങ്ങളുടെ അല്ലെങ്കിൽ കുറ്റാരോപിതരായ വ്യക്തികളുടെ മൊഴികളെക്കുറിച്ചും കെജ്രിവാൾ പരാമർശിച്ചു. അവർ തന്നെ കുറ്റപ്പെടുത്താൻ നിർബന്ധിതരാക്കുകയായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നുവെന്നും കോടതിയിൽ കെജ്രിവാൾ ചോദിക്കുന്നു. ഈയിടയ്ക്ക് ഈ ഒരു ദൗത്യമേ ഉണ്ടായിരുന്നുള്ളൂ എന്നെ കൊടുക്കാൻ എന്നാണ് അദ്ദേഹം ആരോപിച്ചത്. 3 മൊഴികൾ ഒരു സാക്ഷി നൽകി, എന്നാൽ എന്നെ കുറ്റപ്പെടുത്തിയവരെ മാത്രമേ കോടതി കണ്ടുള്ളൂ. എന്തുകൊണ്ട് ഇത് ശരിയല്ല എന്നും കെജ്രിവാൾ പറയുന്നുണ്ട്. മദ്യനയ കുംഭകോണം സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചെന്ന് ആരോപിച്ച് മാർച്ച് 21 ഡൽഹി മുഖ്യമന്ത്രിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിരുന്നു. മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകളും തെലങ്കാന നിയമസഭാ അംഗവുമായ കെ കവിത ഉൾപ്പെടുന്ന മദ്യ കുംഭകോണ കേസിലെ അഴിമതിയിൽ കെജ്രിവാളിന്റെ AAP സർക്കാർ കൈക്കൂലി വാങ്ങിയെന്ന് കണ്ടെത്തുകയായിരുന്നു. കുറഞ്ഞത് 100 കോടി രൂപയോളം വരുമെന്ന് ED അവകാശപ്പെട്ട ഈ കോഴ പിന്നീട് ഗോവയിലും പഞ്ചാബിലും ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഫണ്ട് ചെയ്യാൻ ഉപയോഗിച്ചു. കെജ്രിവാൾ നേരിട്ടിടപെട്ട് പണം കൈപ്പറ്റുകയും പാർട്ടി തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുകയും ചെയ്തു. ഇതിനകം കെജ്രിവാൾ 50 ദിവസത്തിലധികം ജയിലിൽ ചിലവഴിച്ചു. മുഖ്യമന്ത്രി പ്രമേഹരോഗം അദ്ദേഹത്തിന് അത്യാവശ്യം വരുന്ന ഇൻസുലിൻ മനഃപൂർവ്വം നിഷേധിക്കുകയാണെന്നും ആരോപിച്ചിരുന്നു. എന്നിരുന്നാലും മെഡിക്കൽ കാരണങ്ങളാൽ ജാമ്യം ലഭിക്കാൻ കെജ്രിവാൾ കൃത്രിമമായി പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിച്ചതായി ഫെഡറൽ ഏജൻസി വാദിക്കുകയും ഡോക്ടറുടെ കൺസൾട്ടിനായുള്ള അഭ്യർത്ഥനകളെ എതിർക്കുകയും ചെയ്തു. തന്റെ ശരീരത്തിലെ പ്രമേഹത്തിന്റെ അളവ് കൂട്ടാൻ മാങ്ങാപ്പഴം കഴിച്ച് അദ്ദേഹം ഷുഗർ കൂട്ടിയെന്നാണ് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.